ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ശനിയാഴ്ച, വളരെ പ്രധാനപ്പെട്ട ശനി പ്രദോഷ ദിനമാണ്. വളരെ പ്രാധാന്യമറിയിക്കുന്ന ശിവഭജനത്തിന് പറ്റിയ ദിവസമാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. ശിവപ്രീതി ലഭിക്കുന്നത് മൂലം ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള അവസരമാണ്. അതുപോലെ തന്നെ ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും, ആയുസ്സിന് ബലം വർദ്ധിക്കും, ആയുരാരോഗ്യ സൗഖ്യം വന്നുചേരും. അതിന് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇന്നേ ദിവസം ശിവ സ്തോത്രങ്ങൾ ജപിക്കുന്നത്, ശിവമന്ത്രങ്ങൾ ഉരുവിടുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ്. ഭക്തിയോടുകൂടി ശുദ്ധിയോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടാൽ, പ്രാർത്ഥിച്ചാൽ ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും അതിലൂടെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സൗഭാഗ്യത്തിന്റെയും സർവ സമ്പൽ സമൃദ്ധിയുടെയും ഗുണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതിന് ശിവനാമങ്ങൾ നമശിവായ ജപിക്കാം. ശിവസഹസ്രനാമം, ശിവാഷ്ടകം, അഷ്ടോത്തര ശതനാമാവലി ഇവയൊക്കെ ജപിക്കാവുന്നതാണ്. മഹാമാരിയുടെ ദുരിതങ്ങൾ വിതച്ചു നിൽക്കുന്ന ഈ സമയത്ത് ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ദൈവികമായ ചൈതന്യം ജീവിതത്തിൽ നിറയ്ക്കുന്നതിനും ദോഷങ്ങൾ അകലുന്നതിനും ആയുരാരോഗ്യ സൗഖ്യം നിലനിർത്തുന്നതിനും ശിവനാമ ഭജനം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സമയത്ത് വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് ഭസ്മധാരണം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി നാമങ്ങൾ ഉരുവിടാം. ശിവപാർവതി അനുഗ്രഹം ഈ സമയത്ത് ലഭ്യമാകും. ശിവഭജനം കഴിയാവുന്ന തരത്തിൽ ജപിക്കുക. 108 ആവർത്തി, 108 പ്രാവശ്യം, അതുപോലെ തന്നെ 1008 പ്രാവശ്യം ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ സഹസ്രനാമ കീർത്തനം ജപിക്കുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആയുസ്സിനും ആരോഗ്യത്തിനുമൊക്കെ ശിവഭഗവാന്റെ അനുഗ്രഹം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മാസത്തിൽ 2 തവണ പ്രദോഷം വരാറുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കറുത്തപക്ഷം പ്രദോഷമാണ്. സന്ധ്യാസമയത്ത് 5 തിരിയിട്ട വിളക്ക് കൊളുത്തിവെച്ച് അത് പൂജാമുറിയിലാണെങ്കിൽ വിശേഷിച്ചും വളരെ പ്രാധാന്യമുണ്ടാകും. വീടും പരിസരവും വളരെയേറെ വൃത്തിയായി ശുചിയായി നിർത്തിക്കൊണ്ട് സന്ധ്യാസമയത്ത് ജപിക്കുന്ന നാമത്തിന് വളരെയേറെ പ്രാധാന്യം ഉണ്ട്. എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാനുള്ള അവസ്ഥകൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഒന്നു ചേരും. എല്ലാവർക്കും എല്ലാവിധ ഉയർച്ചയും ഉന്നതിയും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്കളുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒന്നിച്ചേർന്ന് ദുരിതങ്ങൾ അകലുന്നതിന് വേണ്ടി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.